നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം പാർട്ട് വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്ന് ക്വസ്റ്റിനും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഓക്കെ, അല്ലേ? ഓർക്കുന്നുണ്ടായിരിക്കണം. ആ ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനും കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണേ. ഓക്കെയാണ്, സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ ബാലൻസ് ആണ് ആരംഭിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു മൂന്ന് ക്വസ്റ്റ്യൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ബാലൻസ് ആണ് ചെക്ക് ചെയ്യാൻ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് വൺ ആയിട്ടും അടുത്തത് പാർട്ട് ടു ആയിട്ടും കാണുവാണെങ്കിൽ പാർട്ട് ടുവിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പാർട്ട് ടുവിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനെ പരിശോധിക്കാം. ഇതാ നോക്ക്, പാർട്ട് ടുവിലെ ആദ്യ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ ചെയ്യാനെ കൊണ്ട് ശ്രമിക്കാം. ഫൈൻഡ് ദി ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്, തെറ്റ് തെറ്റ്. ഫൈൻഡ് ദി ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദി ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്ന നാല് പേര് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക. ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എയിൽ പറയുന്നുണ്ട്, നരീന്ദ്ര സിംഗ് ഖബാനി ഇൻവെൻറ്റഡ് ഫൈബർ ഓപ്റ്റിക്കൽ കേബിൾ. ഫൈബർ ഓപ്റ്റിക്കൽ കേബിൾ കണ്ടുപിടിച്ചത്, ഫൈബർ ഓപ്റ്റിക്കൽ കേബിൾ കണ്ടുപിടിച്ചു നരീന്ദ്ര സിംഗ് ഖബാനി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു എന്താണ്? അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് നരീന്ദ്ര സിംഗ് ഖബാനി ഇൻവെൻറ്റഡ് ഫൈബർ ഓപ്റ്റിക്കൽ കേബിൾ, ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കിയേ, ഫാദർ ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ്. ഇന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ ടെസ്റ്റിൻ്റെ പിതാവാരാണ് വിക്രം സാരാഭായി. ഫാദർ ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ്, ഇന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ ടെസ്റ്റിൻ്റെ പിതാവാരാണ് വിക്രം സാരാഭായി ആണോ അല്ലെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പരിശോധിച്ചത്, ബീർബൽ സാക്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാല്യൂ സയൻസ്. പറഞ്ഞുതരാം എന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യം ക്വസ്റ്റ്യൻ പരിശോധിച്ചേ, സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചേ, ബീർബൽ സാക്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാല്യൂ സയൻസ് ലക്നൌവിലാണ് യു പി. ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക. കഴിഞ്ഞില്ല, വീണ്ടും അടുത്ത വായിച്ചു നോക്കിയേ. ചന്ദ്രശേഖർ ലിമിറ്റീസ്, ചന്ദ്രശേഖർ ലിമിറ്റ് എന്നറിയപ്പെടുന്ന 1.44 ടൈംസ് ഓഫ് സോളാർ മാസ്, ചന്ദ്രശേഖർ ലിമിറ്റ് എന്നറിയപ്പെടുന്ന 1.44 ടൈംസ് സോളാർ മാസ് ആണ് ആര്? ചന്ദ്രശേഖർ ലിമിറ്റ്. ഇങ്ങനെ നാല് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, നാല് ശരി ഏത് തെറ്റെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെയാണ്, ആൻസർ ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റ്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്? ഫാദർ ഓഫ് ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യ ന്യൂക്ലിയർ ടെസ്റ്റ്, ഇന്ത്യയിലെ ആണവ പരീക്ഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ രാജരാമണ്ണ. ഇന്ത്യയിലെ ആണവ പരീക്ഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണെന്ന് പറയേണ്ടി വരും? ഡോക്ടർ രാജരാമണ്ണയാണ് ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിൻ്റെ പിതാവ്, അല്ലാതെ വിക്രം സാരാഭായി അല്ല, വിക്രം സാരാഭായി അല്ല. അപ്പോൾ നമുക്ക് ആദ്യമേ പരിശോധിക്കാം. ആ ആൻസർ ഓപ്ഷൻ ബി ആണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ആണെങ്കിൽ ആരാണ് വിക്രം സാരാഭായി നമുക്ക് പരിചയപ്പെടണം. ആദ്യം നമുക്ക് വിക്രം സാരാഭായിനെ ഒന്ന് പരിചയപ്പെടാം. വിക്രം സാരാഭായി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് ദി ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവാണ് ആര്? വിക്രം സാരാഭായി. ഫാദർ ഓഫ് ദി ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്ത്യയിലെ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവാണ് ആര്? വിക്രം സാരാഭായി. തെറ്റരുത്, തിരിയരുത്. അപ്പോൾ ഇദ്ദേഹം ഒരിക്കലും ആണവ പരീക്ഷണത്തിൻ്റെ പിതാവല്ല. നമ്മൾ അവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരുന്നു ഇദ്ദേഹം ആണവ പരീക്ഷണത്തിൻ്റെ പിതാവാണെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു, അങ്ങനെയല്ല. ഇദ്ദേഹം ഫാദർ ഓഫ് ദി ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്ത്യയിലെ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവാണ് ആര്? വിക്രം സാരാഭായി എന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഹേ ലേഡ് ദി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എവിടെയാണ്? തുമ്പയിലാണ്. പേരെന്താ? തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനായിട്ടുള്ള തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ്റെ ഫൗണ്ടർ ആരാടേ? വിക്രം സാരാഭായി. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ അവിടെ അടുത്ത ദിവസം വരാം, ഐ എസ് ആർ ഒ രൂപീകരിച്ച വർഷവും ഡേറ്റും. ഐ എസ് ആർ ഒൻ്റെ ആദ്യ ചെയർമാൻ ആരാടെ? ഐ എസ് ആർ ഒൻ്റെ ഫസ്റ്റ് ചെയർമാൻ. ഐ എസ് ആർ ഒൻ്റെ ആദ്യ ചെയർമാൻ ആരാ? വിക്രം സാരാഭായി ആണ് ഐ എസ് ആർ ഒൻ്റെ ഫസ്റ്റ് ചെയർമാൻ. ഐ എസ് ആർ ഒൻ്റെ ഫസ്റ്റ് ചെയർമാൻ, ഐ എസ് ആർ ഒൻ്റെ ആദ്യ ചെയർമാൻ ആണ് ആര്? വിക്രം സാരാഭായി. ഐ എസ് ആർ രൂപീകരിച്ച വർഷം 1969 ഓഗസ്റ്റ് 15-ാം തീയതി. 1969 ഓഗസ്റ്റ് 15-ാം തീയതി ഐ എസ് ആർ ഒ രൂപീകരിച്ചു. ഐ എസ് ആർ ഒൻ്റെ ആദ്യ ചെയർമാനാണ് ഈ പറഞ്ഞിരിക്കുന്ന വിക്രം സാരാഭായി എന്ന് പറയുന്നത്. തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന, അവിടെ അതിൻ്റെ ഫൗണ്ടറാണ് ഈ വിക്രം സാരാഭായി. ഇനി ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്നാണ്? ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം ഓഗസ്റ്റ് 12. അതായത് വിക്രം സാരാഭായിൻ്റെ ജന്മദിനം ഓഗസ്റ്റ് 12-ാം തീയതിയാണ്. ഓഗസ്റ്റ് 12 എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു? നാഷണൽ റിമോട്ട് സെൻസിംഗ് ഡേ.
നാഷണൽ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു ഓഗസ്റ്റ് 12. ഓഗസ്റ്റ് 12 ആണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണേ ഓഗസ്റ്റ് 12. കാരണം എന്താ, അന്ന് വിക്രം സാരാഭായിൻ്റെ ജന്മദിനം, അദ്ദേഹത്തിൻ്റെ ജന്മദിനം അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. റൈറ്റ്. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റിനെ പരിചയപ്പെട്ടു, വിക്രം സാരാഭായിനെ പരിചയപ്പെട്ടില്ല, അടുത്ത പരിചയപ്പെടാം നരീന്ദ്രസിംഗ് ഖബാനി. അപ്പോൾ ആ ക്വസ്റ്റിൻ അതുപോലെ അങ്ങ് പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒന്നാമത്തെ ഒരു കോൺട്രിബ്യൂഷനാണ് എന്ത്, നരീന്ദ്രസിംഗ് ഖബാനിയാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കണ്ടുപിടിച്ച. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ അതുപോലെ കാണാൻ വൈഹാട്ട് ചെയ്തോ, ഫാദർ ഓഫ് ദി ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ, ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിൻ്റെ പിതാവാരാ, നരീന്ദ്രസിംഗ് ഖബാനി. നരീന്ദ്രസിംഗ് ഖബാനി. അടുത്തൊരാളെ പരിചയപ്പെടാം, ബീർബൽ സാഗ്നി. അവിടെ ബീർബൽ സാഗ്നി എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് പാലിയോ സയൻസ്, ഫാദർ ഓഫ് പാലിയോ സയൻസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പാലിയോ സയൻസ്, പാലിയോ സയൻസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ബ്രാഞ്ചിൻ്റെ പിതാവാണ് ആര്, ഈ പറഞ്ഞിരിക്കുന്ന ബീർബൽ സാഗ്നി. പാലിയോ സയൻസ് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ബോട്ടണി, ഡീൽസ് അബൌട്ട് ഫോസിൽ ഓഫ് പ്ലാന്റ്സ്, ചെടികളുള്ള ഫോസിലിനെ പറ്റി പഠിക്കുന്ന, ഫോസിൽ ഓഫ് പ്ലാന്റ്സ് ചെടികളുള്ള ഫോസിലിനെ പറ്റി പഠിക്കുന്ന ബയോളജി അല്ലെങ്കിൽ ബോട്ടണീൻ്റെ ബ്രാഞ്ചായിട്ടുള്ളൊരു സെഷനാണ് ഇത്, പാലിയോ സയൻസ്. ഈ പാലിയോ സയൻസ് എന്ന് പറയുന്ന സെഷൻ്റെ ഇന്ത്യയിലെ പിതാവാണ് ബീർബൽ സാഗ്നി. അവർക്ക് ആ ബീർബൽ സാഗ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസ് ഇവർ ലക്നൗ UP. അപ്പോൾ തിരിയരുത്, പാലിയോ സയൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം പരിശോധിക്കുക, ചെടികളുടെ ഫോസിലിനെ പറ്റി പഠിക്കുന്ന, ചെടികളുടെ ഫോസിലിനെ പറ്റി പഠിക്കുന്ന പഠനശാഖയാണ് ഇത്, ഈ പറഞ്ഞിരിക്കുന്ന പാലിയോ സയൻസ്. റൈറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചെടികളുടെ, അതായത് ഫോസിൽ ഓഫ് പ്ലാന്റ്സ് ചെടികളുടെ അല്ലെങ്കിൽ ഫോസിൽ പ്ലാന്റ്സിൻ്റെ ഫോസിലിനെ പറ്റി പഠിക്കുന്ന, പ്ലാന്റ്സുകളുടെ ഫോസിലിനെ പറ്റി പഠിക്കുന്ന പഠനശാഖയാണ് ഇത്, ഈ പറഞ്ഞിരിക്കുന്ന പാലിയോ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബീർബൽ സാഗ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസ് ലക്നൗവാണ് UPയിൽ. ബീർബൽ സാഗ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസ് അവരുടെ ലക്നൗവാണ് UPയിൽ. റൈറ്റ്. ഇനി അടുത്ത ഒരു ഒരു കൺസെപ്റ്റിനെ പറ്റി പരാമർശം നടത്തി, ചന്ദ്രശേഖർ ലിമിറ്റ്. ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കൺസെപ്റ്റ് എന്താ, 1.44 എന്നങ്ങ് വരിക. ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുമ്പോഴേ ആദ്യമേ മനസ്സിലേക്ക് വരേണ്ടത് 1.44 times അല്ലെങ്കിൽ 4.4 എന്നൊരു ഒരു ഒരു സംഖ്യനെ ഓർമ്മ വരിക. ബാക്കി ഞാനിപ്പോൾ പറഞ്ഞുതരാം എന്താണ് അതിൻ്റെ അർത്ഥം, കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, അതവിടെ കിടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ ലിമിറ്റിനെ പറ്റി പരാമർശം, 1.44 times സോളാർ മാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ കൃത്യമായി പറഞ്ഞുതരാൻ നോക്കുക. നമ്മൾ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തെ എടുക്കുക, നമ്മൾ പ്രപഞ്ചത്തിലേതെങ്കിലും ഒരു നക്ഷത്രത്തെ എടുത്തു കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിലേതെങ്കിലും ഒരു നക്ഷത്രത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ നക്ഷത്രത്തിൻ്റെ മാസ് നിങ്ങൾ നോക്കണം. ആ നക്ഷത്രത്തിൻ്റെ മാസ് ഉറപ്പായിട്ടും എത്രയാണോ സൂര്യൻ്റെ മാസ്, എത്രയാണോ സൂര്യൻ്റെ മാസ് ആ മാസിനെ കാട്ടി 1.44 times അകത്ത് വരും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒന്നുകൂടെ, പ്രപഞ്ചത്തിലേതെങ്കിലും ഒരു നക്ഷത്രത്തെ എടുക്കുക, അതിൻ്റെ മാസിനെ നമ്മൾ തൂക്കി നോക്കുകയാണ്. അങ്ങനെ തൂക്കി നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിൻ്റെ മാസ് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണോ സൂര്യൻ്റെ മാസ്, ആ മാസിനെ കാട്ടി 1.44 times വരും. പരമാവധി ഈ പറഞ്ഞ നക്ഷത്രത്തിൻ്റെ മാസ് തൂക്കി നോക്കിയാൽ പരമാവധി 1.44 വരത്തുള്ളൂ. അപ്പോൾ എത്രയാണോ സൂര്യൻ്റെ മാസ് അതിനെക്കാട്ടി 1.44 times വരും. ഒരു പക്ഷേ നമ്മൾ തൂക്കി നോക്കുന്ന സമയത്ത് സൂര്യൻ്റെ മാസിനെക്കാട്ടി 1.44 പുറത്ത് പോവുകയാണ് അതിൻ്റെ മാസമെങ്കിൽ അങ്ങനൊരു നക്ഷത്രം എക്സിസ്റ്റൻസ് ഇല്ല, നോ എക്സിസ്റ്റൻസ്, അത് പൊട്ടിത്തെറിച്ച് പോയിരിക്കും, നോ എക്സിസ്റ്റൻസ്, എക്സിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ഒന്നുകൂടെ, പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു നക്ഷത്രത്തെ എടുക്കുന്ന സമയത്ത്, അതിനെ തൂക്കി നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിൻ്റെ മാസ് എത്രയാണോ സൂര്യൻ്റെ മാസ് അതിനെക്കാട്ടി 1.44 times അകത്തേക്കും പുറത്തു പോകില്ല. പുറത്തു പോയാൽ അങ്ങനൊരു നക്ഷത്രമില്ല, ഇസ് നോ എക്സിസ്റ്റൻസ്, നിലനിൽക്കില്ല, ദാറ്റ്സ് എ ബൗണ്ടറി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്നൊരു ബൗണ്ടറിയാണ്. എന്തിൻ്റെ ബൗണ്ടറി? ഇറ്റ്സ് എ ബൗണ്ടറി ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് എ സ്റ്റാർ. ഒരു നക്ഷത്രത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ബൗണ്ടറി, എക്സിസ്റ്റൻസ് ഓഫ് എ സ്റ്റാർ ഒരു നക്ഷത്രത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ബൗണ്ടറിയാണ് ഇത് ചന്ദ്രശേഖർ ലിമിറ്റ് എന്നറിയപ്പെടുന്നത്. ചന്ദ്രശേഖർ ലിമിറ്റ് അനുസരിക്കാത്ത ഒരു നക്ഷത്രങ്ങളും പ്രപഞ്ചത്തിൽ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ നിലനിൽക്കില്ല, അവർ എക്സ്പ്ലോർ ചെയ്യും. ആ ഒരു വിശദമായ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മെയിൻസ് എക്സാമിന് മതി, അത് മെയിൻസിന് മതി. പ്രിലിംസിന് അത്രയും വിശദീകരണ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. പ്രിലിംസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ, 1.44 times സോളാർ മാസ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി, കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല. എന്നാലും അതിൻ്റെ എക്സ്പ്ലനേഷൻ അങ്ങ് പറഞ്ഞതാണ്. റൈറ്റ് റൈറ്റ് റൈറ്റ്. നിൽക്കട്ടെ,
ഇനി അവിടെ നിന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ചാറ്റ് ബോക്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇനി വിച്ച് ഇയർ ഡിട്ട് ഹർഗോബിന്ദ് ഖൊറാന വിൻ ദി നോബൽ പ്രൈസ്? ഹർഗോബിന്ദ് ഖൊറാന എന്ന് പറയുമ്പോഴേ, ഹർഗോബിന്ദ് ഖൊറാന എന്ന് പറയുമ്പോഴേ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ആർട്ടിഫിഷ്യൽ ജീൻ, കൃത്രിമ ജീൻ, ആർട്ടിഫിഷ്യൽ ജീന്, ആർട്ടിഫിഷ്യൽ ജീന് അല്ലെങ്കിൽ കൃത്രിമ ജീൻ എന്ന ആശയത്തിൻ്റെ പിതാവ്. അപ്പോൾ ഹർഗോബിന്ദ് ഖൊറാന എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെ പറ്റി മനസ്സിലേക്ക് വരുമ്പോൾ വരേണ്ട ഒന്നാമത്തെ ഒരു ഒറ്റ പോയിന്റ് മനസ്സിലേക്ക് വരാം. അതാണ് കൃത്രിമ ജീൻ എന്നൊരാശയം കണ്ടുപിടിച്ചു ആരാടേ? ഹർഗോബിന്ദ് ഖൊറാന. 1968 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയ വർഷം ചോദിച്ചിട്ട് 1968 1968 ഹർഗോബിന്ദ് ഖൊറാനയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയത്. ആർട്ടിഫിഷ്യൽ ജീൻ അല്ലെങ്കിൽ കൃത്രിമ ജീനെ കണ്ടുപിടിച്ചു ആരാടേ? ഹർഗോബിന്ദ് ഖൊറാന എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്. വലിയ പ്രശ്നമില്ല, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ ഹർഗോബിന്ദ് ഖൊറാന എന്ന് പറയുമ്പോഴേ മനസ്സിലേക്ക് വരുന്നുണ്ട് കൃത്രിമ ജീൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജീനെ കണ്ടുപിടിച്ചു ആരാടേ? ഹർഗോബിന്ദ് ഖൊറാന. 1968 അദ്ദേഹത്തിന് എന്ത് കിട്ടി? നോബൽ സമ്മാനം കിട്ടി. കുഴപ്പമില്ല, വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. റൈറ്റ് റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയടെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. സലീം അലി സെൻറ്റർ ഫോർ ഓർണത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി അറിയാം? സലീം അലി സെൻറ്റർ ഫോർ ഓർണത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററിയെ പറ്റി അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ തമിഴ്നാടിനെ പറ്റി, ജോഗ്രഫിയിൽ സംസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഉറപ്പായും തമിഴ്നാടിനെ പറ്റി പഠിക്കുമ്പോൾ ഉറപ്പായും പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സലീം അലി സെൻറ്റർ ഫോർ ഓർണത്തോളജി എവിടെയാണ്? തമിഴ്നാട്ടിൽ. അറിയാം, കുഴപ്പമില്ല. ആരാണ് ഇദ്ദേഹം? ഈസ് നോൺ ആസ് ദി ബേഡ് മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ബേഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ബേഡ് മാൻ എന്നറിയപ്പെടുന്നു. ഈസ് നോൺ ആസ് ബേഡ് മാൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ബേഡ് മാൻ എന്നറിയപ്പെടുന്നു ആരാണ്? സലീം അലി. അപ്പോൾ എന്താ കാരണം വെച്ചാൽ, ഫസ്റ്റ് സയൻറ്റിഫിക് സ്റ്റഡി, ആദ്യമായി ഒരു സയൻറ്റിഫിക് പഠനം അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു പഠനം നടത്തി പക്ഷികളെപ്പറ്റി. അപ്പോൾ ഇന്ത്യയിൽ പക്ഷികളെപ്പറ്റി ആദ്യമായി ഒരു ശാസ്ത്രീയ പഠനം അല്ലെങ്കിൽ സയൻറ്റിഫിക് സ്റ്റഡി നടത്തിയ സയൻറ്റിസ്റ്റാണ് ആര്? സലീം അലി. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് വിളിക്കാം? ബേഡ് മാൻ ഓഫ് ഇന്ത്യ. അപ്പോൾ സലീം അലിയെ ബേഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ഹു റിസർച്ച്ഡ് ഇൻ ദി സ്റ്റഡി ഓഫ് ബേഡ്സ്. ഈ പറഞ്ഞ പക്ഷികളെക്കുറിച്ച് ഫസ്റ്റ് സയൻറ്റിഫിക് സ്റ്റഡി കണ്ടക്ട് ചെയ്ത സയൻറ്റിസ്റ്റാണ് ആര്? സലീം അലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സലീം അലി ഓർണത്തോളജി സെൻറ്റർ തമിഴ്നാട്ടിലാണ്. ഈസ് നോൺ ആസ് ദി ബേഡ് മാൻ ഓഫ് ഇന്ത്യ. അതുപോലെ ഫസ്റ്റ് സയൻറ്റിഫിക് സ്റ്റഡി അബൌട്ട് ബേഡ്സ് ഇൻ ഇന്ത്യയിലെ ബേഡ്സുകളെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയമായ പഠനം നടത്തിയ സലീം അലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. റൈറ്റ് കഴിഞ്ഞില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, അദ്ദേഹത്തിൻ്റെ ഓട്ടോ ബയോഗ്രഫിയും കൂടെ പരിചയപ്പെടാം. ദി ഫാൾ ഓഫ് എ സ്പാരോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോ ബയോഗ്രഫിൻ്റെ പേര്. അതും കൂടെ നോക്കിയടേ, ഫാൾ ഓഫ് എ സ്പാരോ, അദ്ദേഹത്തിൻ്റെ ഓട്ടോ ബയോഗ്രഫിൻ്റെ പേര് ഫാൾ ഓഫ് എ സ്പാരോ. അദ്ദേഹത്തിൻ്റെ ഓട്ടോ ബയോഗ്രഫി ബാക്കി എല്ലാ ക്വസ്റ്റിനും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബേഡ്മാനൊക്കെ ഒരുപാട് തവണ കേരള പി എസ് സി ചോദിച്ച അടുത്ത ക്വസ്റ്റ്യനാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി പക്ഷികളുടെ ശാസ്ത്രീയ സർവേ നടത്തി ശരി സമ്മതിച്ചു. അടുത്ത സലീം അലി സെൻറ്റർ ഫോർ ഓർണത്തോളജി തമിഴ്നാട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോ ബയോഗ്രഫിൻ്റെ പേര് ദി ഫാൾ ഓഫ് എ സ്പാരോ, ഫാൾ ഓഫ് എ സ്പാരോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോ ബയോഗ്രഫിൻ്റെ പേര്. അപ്പോൾ അതാണ് എനിക്കൊന്ന് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വെറൈറ്റി ഉള്ളൂ. ബാക്കി മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോ ബയോഗ്രഫി മാത്രമേ അറിയാത്തതുള്ളൂ, ഫാൾ ഓഫ് എ സ്പാരോ മാത്രമേ അറിയാത്തതുള്ളൂ. ബാക്കിയൊന്നും വലിയ പ്രശ്നമില്ല. റൈറ്റ് റൈറ്റ്, ശരി. നെക്സ്റ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്കൊന്നും നിങ്ങൾക്ക് അറിയാം, കുഴപ്പമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാം. കുറച്ചു മുന്നേ പറഞ്ഞു പോയ ക്വസ്റ്റ്യനാണ്, ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ജീൻ, കൃത്രിമ ജീൻ എന്ന ആശയത്തിൻ്റെ പിതാവ്. കുറച്ചു മുന്നേ ഡിസ്കസ് ചെയ്തു ആ വ്യക്തിൻ്റെ പേരെന്താണ്? ഹർഗോബിന്ദ് ഖൊറാന. ഹർഗോബിന്ദ് ഖൊറാനയാണ് ആർട്ടിഫിഷ്യൽ ജീൻ എന്ന് പറയുന്ന ആശയത്തിൻ്റെ പിതാവ്. അത് വലിയ കുഴപ്പമില്ല, കിട്ടി. അടുത്ത എന്താണ്? വിക്രം സാരാഭായിനെ പറ്റി കുറച്ചു മുന്നേ പഠിച്ചു, നമ്മൾ പഠിച്ചില്ലേ. അദ്ദേഹമാണ് തുമ്പയിലെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, ആഗസ്റ്റ് 12 നാഷണൽ റിമോട്ട് സെൻസിംഗ് ഡേ, ഫസ്റ്റ് ചെയർമാൻ ഓഫ് ISRO. അപ്പോൾ അതൊക്കെ അവിടെ പഠിച്ചു. വിക്രം സാരാഭായിനെ പറ്റി വിശാലമായി പഠിച്ചു, അതുപോലെ തന്നെ ഹർഗോബിന്ദ് ഖൊറാനെ പറ്റി വിശാലമായി പഠിച്ചു. അടുത്ത സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താ? ഹോമിജെ ബാബ. ഹോമിജെ ബാബ എന്ന് പറയുമ്പോഴേ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ബോർഡിലേക്ക് നോക്കാം. ഹോമിജെ ബാബ എന്ന് പറയുമ്പോഴേ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? അദ്ദേഹം ആണവശാസ്ത്രത്തിൻ്റെ, പഠിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, ആണവശാസ്ത്രത്തിൻ്റെ ഇന്ത്യയിലെ പിതാവ്. ആണവശാസ്ത്രത്തിൻ്റെ ഇന്ത്യയിലെ പിതാവാണ് ആര്? ഹോമിജെ ബാബ. ആണവശാസ്ത്രത്തിൻ്റെ ഇന്ത്യയിലെ പിതാവാണ് ആര്? ഹോമിജെ ബാബ. ആണവശാസ്ത്രം എന്ന് പറയുന്ന ബ്രാഞ്ചിൻ്റെ ഇന്ത്യയിലെ പിതാവ്. ഓർ ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ, ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഇന്ത്യയിലെ പിതാവാണ് ആര്? ഹോമിജെ ബാബ. കഴിഞ്ഞില്ല. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ, ആണവശാസ്ത്രം എന്ന് പറയുന്ന, വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ, ആണവശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു ആശയത്തിൻ്റെ ലോകത്തിലെ പിതാവ്. ആണവശാസ്ത്രം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ലോകത്തിലെ പിതാവാണ് ആര്? ഏണസ്റ്റ് റൂദർഫോർഡ്. ആണവശാസ്ത്രം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ലോകത്തിലെ പിതാവാണ് ആര്? ഏണസ്റ്റ്. അപ്പോൾ തിരിയരുത്, ആണവശാസ്ത്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഇന്ത്യയിലെ പിതാവാണ് ഹോമിജെ ബാബ.
ആണവശാസ്ത്രം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്ന ആശയത്തിന് ലോകത്തിലെ പിതാവാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് നിങ്ങൾക്കറിയാം. ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒന്നാമത്തെ കൺസെപ്റ്റ് എന്താണ്? അദ്ദേഹമാണ് പ്രോട്ടോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ പിതാവ്. രണ്ട്, അദ്ദേഹമാണ് ന്യൂക്ലിയസിൻ്റെ പിതാവ്. മൂന്ന്, അദ്ദേഹമാണ് ആൽഫ റേഡിയേഷൻ്റെ പിതാവ്. നാല്, അദ്ദേഹമാണ് ബീറ്റ റേഡിയേഷൻ്റെ പിതാവ്. അഞ്ച്, അദ്ദേഹമാണ് ആണവശാസ്ത്രത്തിൻ്റെ, നമ്മളിപ്പോൾ കണ്ടായിരുന്നു അല്ലേ, ആണവശാസ്ത്രത്തിൻ്റെ ലോകത്തിലെ പിതാവ്. അഞ്ചായില്ലേ, കഴിഞ്ഞില്ല. ആറ്, അദ്ദേഹമാണ് ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക. ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക ആദ്യമായി അവതരിപ്പിച്ചു. വർഷം എന്നായിരുന്നു? 1911. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങി എവിടെയായിരുന്നു? ഈ പറഞ്ഞിരിക്കുന്ന ആണവശാസ്ത്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്ന ആശയത്തിന് ഇന്ത്യയിലെ പിതാവാണ് ആര്? ഹോമി ജെ ബാബ. എന്നാൽ അതേ ആണവശാസ്ത്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ലോകത്തിലെ പിതാവാണ് ആര്? ഈ പറഞ്ഞ ഏണസ്റ്റ് റൂദർഫോർഡ്. റൂദർഫോർഡ് എന്ന് പറയുമ്പോഴേ മനസ്സിലേക്ക് വരേണ്ട കാര്യങ്ങൾ: ഒന്ന്, അദ്ദേഹമാണ് പ്രോട്ടോണിൻ്റെ പിതാവ്. അദ്ദേഹമാണ് ന്യൂക്ലിയസിൻ്റെ പിതാവ്. അദ്ദേഹമാണ് ആൽഫ റേഡിയേഷൻ്റെ പിതാവ്. അദ്ദേഹമാണ് ബീറ്റ റേഡിയേഷൻ്റെ പിതാവ്. അദ്ദേഹമാണ് ആണവശാസ്ത്രത്തിൻ്റെ ലോകത്തിലെ പിതാവ്. ആരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. അദ്ദേഹമാണ് ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക ആദ്യമായി അവതരിപ്പിച്ചു. വർഷം 1911. റൈറ്റ്. കഴിഞ്ഞില്ല. ഇനി നമ്മൾ ഈ ഏണസ്റ്റ് റൂദർഫോർഡ് ഓർമ്മയ്ക്കായിട്ട് ആവർത്തന പട്ടികയിൽ കൊടുത്തിരിക്കുന്ന മൂലകത്തിൻ്റെ പേര് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. റൂദർഫോർഡിയം, സിംബൽ RF, അറ്റോമിക് നമ്പർ 104. റൂദർഫോർഡിയം, RF, അറ്റോമിക് നമ്പർ 104. അപ്പോൾ ഏണസ്റ്റ് റൂദർഫോർഡ്, പ്രോട്ടോൺ, ന്യൂക്ലിയസ്, ആൽഫ, ബീറ്റ, ആണവശാസ്ത്രം, ലോകം, റൂദർഫോർഡിയം, RF, 104. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക ആദ്യമായി അവതരിപ്പിച്ചു. വർഷം 1911. അപ്പോൾ വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ തോന്നാം. ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക രണ്ടാമത് നോക്ക്. ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക രണ്ടാമതായി അവതരിപ്പിച്ചു ആരാണ്? സയൻറ്റിസ്റ്റിൻ്റെ പേര് പറയേണ്ടി വരും. നീൽസ് ബോറാണ്. എന്നാ വർഷം 1913 അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ആവർത്തന പട്ടികയിൽ കൊടുത്തിരിക്കുന്ന മൂലകത്തിൻ്റെ പേര്? ബോറിയം, സിംബൽ BH, അറ്റോമിക് നമ്പർ 107. അപ്പോൾ തിരികരുത്. ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക ആദ്യമായി അവതരിപ്പിച്ചു ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഏണസ്റ്റ് റൂദർഫോർഡ്. 1900 പറഞ്ഞിരുന്നു. എന്നാണ്? 1911. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ആവർത്തന പട്ടികയിൽ കൊടുത്തിരിക്കുന്ന മൂലകം? റൂദർഫോർഡിയം, സിംബൽ RF, അറ്റോമിക് നമ്പർ 104, 104. അടുത്തത് നീൽസ് ബോറിൻ്റെ ഓർമ്മയ്ക്കായി ആവർത്തന പട്ടികയിൽ കൊടുത്തിരിക്കുന്ന മൂലകം? ബോറിയം, BH, 107 ആണ്. ആരാണ് നീൽസ് ബോർ? ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക രണ്ടാമതായി അവതരിപ്പിച്ചു ആരാണ്? നീൽസ് ബോർ. 1913. റൈറ്റ്. അപ്പോൾ നീൽസ് ബോറിനെ പരിചയപ്പെട്ടു, ഏണസ്റ്റ് റൂദർഫോർഡിനെ പരിചയപ്പെട്ടു, ഒരാളെയും കൂടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ശാന്തി സ്വരൂപ് ഭട്ട്നാക്കറിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച പോയിൻ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. ശാന്തി സ്വരൂപ് ഭട്ട്നാക്കർ ഈസ് ദി ഫൗണ്ടർ ഓഫ് ദി CSIR എന്ന് പറയുന്നൊരു ലാബുണ്ട്. ഇന്ത്യയിൽ ഒരു ലാബാണ് CSIR എന്ന് പറയുന്നൊരു ലാബുണ്ട്. ഈ ലാബിൻ്റെ ഫൗണ്ടർ, ഏകദേശം 38 റിസർച്ച് ലാബുകൾ ഇതിന് കീഴിലുണ്ട്, CSIR കീഴിലുണ്ട്. ശാന്തി സ്വരൂപ് ഭട്ട്നാക്കറിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 38 റിസർച്ച് ലാബുകളുണ്ട്. അപ്പം അത് തുടങ്ങുന്ന 1942 ഈ ഓർഗനൈസേഷൻ ഓപ്പൺ ചെയ്യുന്നത്. 1942 ഇത് ഫൗണ്ട് ചെയ്യുന്നത്. ആരാ ഫൗണ്ട് ചെയ്യുന്നത്? ശാന്തി സ്വരൂപ് ഭട്ട്നാക്കർ എന്ന് പറയുന്നൊരു ഇദ്ദേഹമല്ല. ഇത് ഹോമി ജെ ബാബേൻ്റെ പിക്ചറാണ്, ഇദ്ദേഹമല്ല. അപ്പോൾ ശാന്തി സ്വരൂപ് ഭട്ട്നാക്കർ 1942 ഫൗണ്ട് ചെയ്തു. അക്കാഡമിൻ്റെ പേരെന്താണ് ഈ പറഞ്ഞ പോലെ? അല്ലെങ്കിൽ CSIR, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ്. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. അവർക്ക് ഇന്ത്യയിലുള്ള നീളം 38 റിസർച്ച് ലാബുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓപ്ഷനകത്തുള്ള 4 പേരെയും പരിചയപ്പെട്ടില്ലേ. ഹോമി ജെ ബാബിനെ പരിചയപ്പെട്ടു, ഹർഗോബിന്ദ് ഖുറാനെ കുറച്ച് മുന്നേ പരിചയപ്പെട്ടു, ശാന്തി സ്വരൂപ് ഭട്ട്നാക്കറിനെ ഇപ്പോൾ പരിചയപ്പെട്ടു, കഴിഞ്ഞ ക്ലാസ്സിലും പരിചയപ്പെട്ടായിരുന്നു അല്ലേ. എനിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ പാർട്ട് 1 കണ്ടായിരുന്നല്ലോ. പാർട്ട് 1 നമ്മൾ ആരെ പരിചയപ്പെട്ടു? ശാന്തി സ്വരൂപ് ഭട്ട്നാക്കറിനെ പരിചയപ്പെട്ടു, വിക്രം സാരാഭായിനെയും പരിചയപ്പെട്ടു. ശരി, അങ്ങനെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് പരിചയപ്പെടാം. മിനിസ്ട്രി ഓഫ് ആയുഷ് രൂപീകരിച്ച വർഷം
ക്വസ്റ്റ്യൻ എന്താണ്? മിനിസ്ട്രി ഓഫ് ആയുഷ് രൂപീകരിച്ച വർഷം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആ നാല് ഓപ്ഷൻ കൊടുത്തു, 2014 നവംബർ 9, 2014 നവംബർ 1 തീയതി, 2015 നവംബർ 9, 2015 നവംബർ 1. മിനിസ്ട്രി ഓഫ് ആയുഷ് രൂപീകരിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്, ആൻസർ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ, 2014 നവംബർ 9. 2014 നവംബർ 9 തീയതി മിനിസ്ട്രി ഓഫ് ആയുഷ് രൂപീകരിച്ചു. 2014 നവംബർ 9 തീയതി മിനിസ്ട്രി ഓഫ് ആയുഷ് രൂപീകരിച്ചായിരുന്നു. ആരാ, എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2014 നവംബർ 9 എന്ന് പറയുമ്പോൾ മിനിസ്ട്രി ഏതാണ്? പ്രൈം മിനിസ്റ്റർ ആരാണ്? നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി സർക്കാരാണ് 2014 നവംബർ 9 തീയതി മിനിസ്ട്രി ഓഫ് ആയുഷ് രൂപീകരിച്ചത്. അതിന് മുന്നേ എന്തായിരുന്നു? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആയുഷ് ആയിരുന്നു. അതിന് മുന്നേ അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആയുഷ് ആയിരുന്നു. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആയുഷ് രൂപീകരിച്ച ആരാ? അത് യു പി ഐ ഗവൺമെൻറ് മൻമോഹൻ സിംഗ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആയുഷ് രൂപീകരിച്ച യു പി ഐ ഗവൺമെൻറ് ആണ്, അത് യു പി ഐ ഗവൺമെൻറ് ആണ്, മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലാണ്, യു പി ഐ ഗവൺമെൻറ് ആണ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആയുഷ് മിനിസ്ട്രി ഓഫ് ആയുഷ് ആ രൂപീകരണം അല്ലെങ്കിൽ മാറ്റം സംഭവിച്ചതെന്നാണ്? 2014 നവംബർ 9 തീയതി ആര് മാറ്റി? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അതിനെ മിനിസ്ട്രി ഓഫ് ആയുഷ് ആയിട്ട് രൂപീകരിച്ചു. അപ്പോൾ ഒരു സംശയം വരാം, ആയുഷിനെ ഒന്ന് വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യാം. ആയുഷ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ് 7 മെഡിസിൻ സിസ്റ്റംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ 7 മെഡിസിൻ സിസ്റ്റത്തിൻ്റെ അതിൻ്റെ ഒരു ഒരു എന്ത് പറയുക, അതിൻ്റെ ഒരു 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 കളക്ഷനാണ് ഏഴെന്ന് പറയുമ്പോൾ. അത് അഞ്ച് പേര്, ആ പേര് നീട്ടും. ഇവിടുത്തെ എ എന്താണ്? എ ഈസ് ഈക്വൽ ടു ആയുർവേദ. ഇവിടുത്തെ വൈ എന്താണ്? വൈ ഈസ് ഈക്വൽ ടു യോഗ. ഇവിടുത്തെ യു എന്താണ്? യു ഈസ് ഈക്വൽ ടു യുനാനി. ഇവിടുത്തെ എസ് എന്താണ്? എസ് ഈസ് ഈക്വൽ ടു സിദ്ധ. ഇവിടുത്തെ എച്ച് എന്താണ്? എച്ച് ഈസ് ഈക്വൽ ടു ഹോമിയോപ്പതി. ഓക്കെയാണ്, കഴിഞ്ഞില്ല. അപ്പം ഈ മിനിസ്ട്രി ഓഫ് ആയുഷ് എന്ന് പറയുന്നത്, ഹൗ മെനി മെഡിസിൻ സിസ്റ്റംസ് ഇൻക്ലൂഡ് ഇൻ മിനിസ്ട്രി ഓഫ് ആയുഷ് എന്ന് വെച്ചാൽ പറയേണ്ടി വരും 7 മെഡിസിൻ സിസ്റ്റം. അല്ല, ആയുഷ് എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ ഓരോ ആൾക്കാരെ വെച്ച് അഞ്ച് പേരെ കിട്ടും. എ എന്താണ്? ആയുർവേദ. വൈ യോഗ. യു യുനാനി. എസ് സിദ്ധ. എച്ച് ഹോമിയോപ്പതി. അങ്ങനെ അഞ്ച് പേരെ അവിടുന്ന് കിട്ടും. റൈറ്റ്, റൈറ്റ്. ഇനി രണ്ടു പേരെ കയ്യിൽ കൊടുക്കാം. ഒരാളുടെ പേര് നാച്ചുറോപ്പതി, മലയാളത്തിലാണെങ്കിൽ പ്രകൃതി ചികിത്സ. ഒരാളുടെ പേര് നാച്ചുറോപ്പതി അല്ലെങ്കിൽ മലയാളത്തിൽ കൊണ്ടുപോവാ പ്രകൃതി ചികിത്സ. അടുത്ത ആളുടെ പേര് കൊടുക്കാം സൗറിക്പ, എസ് ഒ ഡബ്ല്യു എ, ഒരു ഹൈഫൻ കൊടുത്തിട്ട് ആർ ഐ ജി പി എ. സൗറിക്പ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായി കേൾക്കുന്ന ഒരു മെഡിസിൻ സിസ്റ്റം ആയിരിക്കും. അത് ഇന്ത്യയിൽ മൊത്തത്തിലൊന്നും ഫോളോ ചെയ്യുന്നില്ല. ഹിമാലയൻ ബെൽറ്റ്. അപ്പോൾ ഇന്ത്യയിലെ ഹിമാലയൻ ബെൽറ്റ് അല്ലെങ്കിൽ ഹിമാലയൻ മൗണ്ടെയിനുമായി ചേർന്ന് കിടക്കുന്ന കുറച്ച് സംസ്ഥാനങ്ങളുണ്ട്. ഇങ്ങ് ഈ പറഞ്ഞ കാശ്മീരിലെ ലേ മുതൽ, കാശ്മീരിലെ പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലേ മുതൽ ഇങ്ങ് അരുണാചൽ പ്രദേശ് വരെ വിസ്തീർണത്തിൽ കിടക്കുന്ന ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ അല്ലെങ്കിൽ ഹിമാലയ സാനുക്കളിൽ അല്ലെങ്കിൽ ഹിമാലയൻ മൗണ്ടെയിൻ്റെ താഴെ കിടക്കുന്ന കുറച്ച് സംസ്ഥാനങ്ങളുണ്ട്. ഇങ്ങനെ ആ സംസ്ഥാനങ്ങളിൽ മാത്രം ഫോളോ ചെയ്യുന്ന, ചില ഗോത്രവർഗക്കാർ മാത്രം ഫോളോ ചെയ്യുന്നൊരു പ്രത്യേക മെഡിസിൻ സിസ്റ്റമാണ് ഇത്, സൗറിക്പ. സ്പെല്ലിംഗ് നോക്ക്, എസ് ഒ ഡബ്ല്യു എ ആർ ഐ ജി പി എ, സൗറിക്പ. ഇറ്റ് ഈസ് എ വൺ ഓഫ് ദി മെഡിസിൻ സിസ്റ്റംസ് ഓഫ് മിനിസ്ട്രി ഓഫ് ആയുഷ്. ഓക്കെയാണ്, ലേ മുതൽ അരുണാചൽ പ്രദേശ്, സിക്കിം, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ വരും. റൈറ്റ്, റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ ടിബറ്റാണ്. ഇസ് ഒറിജിൻ ഫ്രം ടിബറ്റ്. ടിബറ്റ്, സൗറിക്പ എന്ന് പറയുന്ന ആശ്രയത്തിൻ്റെ ഒറിജിൻ എവിടെയാണ്? ടിബറ്റിലാണ് ഇതിൻ്റെ ഒറിജിൻ. ടിബറ്റിലാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ വിശാലമായിട്ട് വരുന്ന ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. വരുന്ന ക്ലാസ്സുകളിൽ ആരാണ് സൗറിക്പ, എന്താണ് സൗറിക്പ, എങ്ങനെയാണ്, ഏകദേശം എന്ന് കൃത്യമായി പറഞ്ഞാൽ ഒരു 95% സൗറിക്പ എന്ന് പറയുന്ന ചികിത്സാരീതിയിൽ 95% എന്തും എന്തിന് സമാനമാണ്. 95% അതിലെല്ലാ രീതികളും ആയുർവേദത്തിന് സമാനമാണ്. അപ്പോൾ സൗറിക്പ എന്ന് പറയുന്ന രീതിയിലെ 95% കാര്യങ്ങളും ആയുർവേദത്തിന് സമാനമാണ്, ആയുർവേദത്തിന് സമാനമാണ്. റൈറ്റ്, റൈറ്റ്. ഓക്കെ, വലിയ പ്രശ്നമില്ല. അപ്പോൾ സൗറിക്പ ടിബറ്റിലാണ് ഒറിജിൻ. ഹിമാലയൻ ബെൽറ്റിൽ കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സൗറിക്പ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 95% ഈ പറഞ്ഞ 95% സൗറിക്പ എന്ന് പറയുന്ന സിസ്റ്റം ആർക്ക് സമാനമാണ്? അതിലെ 95% ചികിത്സാ രീതികളും ആയുർവേദത്തിന് സമാനമാണ്.
റൈറ്റ് കഴിഞ്ഞില്ല. ഒരു ക്വസ്റ്റ്യനും കൂടെ. മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ ഇപ്പോഴത്തെ ഹെഡ് ആരാ? അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. മിനിസ്ട്രി ഓഫ് ആയുഷിന് നേരത്തെ, അതായത് ഒരു രണ്ടാഴ്ച മുന്നേ വരെ, പഴയ ഒരു മിനിസ്റ്റർ ശ്രീപദ് എസ് ഒ നായിക്കായിരുന്നു. ശ്രീപദ് എസ് ഒ നായിക്കായിരുന്നു ഇതിൻ്റെ പഴയ മിനിസ്റ്റർ. എന്നാൽ ഇപ്പോഴ് മിനിസ്റ്റർ ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ മന്ത്രിസഭ ഒന്ന് മാറ്റിയിരുന്നു കേന്ദ്രത്തിൽ. അപ്പോൾ പുതിയൊരു മിനിസ്റ്റർ ഒന്ന് സർബാനന്ദ സോണോവാൽ, സർവാനന്ദ സോണോവാൽ എന്ന് പറയുന്ന പുതിയൊരു മിനിസ്റ്ററാണ് കേട്ടോ. അപ്പം ഈ പറഞ്ഞ മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ പഴയ മിനിസ്റ്റർ ശ്രീപദ് എസ് ഒ നായിക്കായിരുന്നു. ആ എസ് ഒ നായിക്കിനെ രണ്ടാഴ്ച മുന്നേ മാറ്റിയിട്ട് പുതിയൊരു മിനിസ്റ്ററെ കൊണ്ടുവരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സോണോവാൽ, സർബാനന്ദ സോണോവാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇപ്പം രണ്ട് ആൻസർ ഒന്ന് നോക്കി വെച്ചാൽ, പഴയ മിനിസ്റ്റർ ശ്രീപദ് എസ് ഒ നായിക്കാണെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് അഫെയർ അനുസരിച്ച് ഇപ്പോഴത്തെ മിനിസ്റ്റർ സർബാനന്ദ സോണോവാലാണ് ഇപ്പോഴത്തെ മിനിസ്റ്റർ. റൈറ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങളെ നോക്കിക്കൊണ്ട് വരിക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അത്രയും ക്വസ്റ്റ്യൻസും ആൻസറിൻ്റെ എക്സ്പ്ലനേഷനും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. റൈറ്റ്, ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.